നമ്മളിപ്പോ അനിൽ സാറ്, അനിൽകുമാർ ബ്രദർ, വർഗീസ് സാമുവൽ പാസ്റ്റർ, ഇങ്ങനെ യൂട്യൂബില് സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിക വിമർശനം നടക്കുന്ന സഹോദരങ്ങളുണ്ട്. വളരെ വ്യക്തമായ തെളിവുകളിലൂടെ വളരെ അക്കാദമിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സഹോദരൻ, ഇവരെല്ലാം ഇന്ന് ക്ലബ് ഹൗസിലും ഏത് ഡിബേറ്റിലും ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ എതിർ സൈഡിലുള്ള ആളുകൾ എന്ന് പറയുന്നത് മുഹമ്മദ് ഈസ, എം എം അക്ബർ, മുജാഹിദ് ബാലുശ്ശേരി, ഇങ്ങനെയുള്ള കുറെ ആളുകളാണ്. ഈ ഒരൊറ്റ ഒരെണ്ണം സത്യസന്ധതയോടെ ഒരു ക്ലബ് ഹൗസിൽ വന്ന് ധൈര്യപൂർവ്വം ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാനോ, നേരിട്ട് ഒരു വിഷയം നമ്മളൊക്കെ പറയുന്ന പോലെ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ തയ്യാറായിട്ട് വരുന്നില്ല. എന്നിട്ട് നമ്മുടെ റൂമിനെ കുറിച്ച് ഇവർ പറയും നമ്മൾ ഭയങ്കര അഗ്രസീവ് ആണ്, ഇങ്ങനെയാണ്, അങ്ങനെ. ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ എല്ലാ ഉടായ്പ് കാണിക്കുമ്പോൾ സമയം വേസ്റ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇവരോട് നമ്മ ഇതാണ് ഇവരുടെ ദയനീയ അവസ്ഥ. ഒറ്റയൊരു ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് മുഖ്യധാരയിൽ നിൽക്കുന്ന മുഹമ്മദ് ഈസയ്ക്ക് നട്ടല്ലില്ല ഒറ്റയൊരെണ്ണം മുന്നിൽ വരിക. മുജാഹിദ് ബാലുശ്ശേരി ഏതിലെ പോയെന്ന് പറയുന്നത് റൂമിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് അവരുടെ ആളുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ച് തെരുവിളി നടത്തുന്നല്ലാതെ മുജാഹിദ് ബാലുശ്ശേരി എന്ത് ആശയപരമായിട്ടോ അതിന് തയ്യാറാണ് വരട്ടെ. ആകെ വരുന്ന ഒരേ ഒരു വ്യക്തി അല്പമെങ്കിലും വരുന്ന നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, ആരിസ് മദനിയാണ്. ഇതാണ് ഇവരുടെ അവസ്ഥ, എന്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞു. കേൾക്കാവോ? കേൾക്കാം. അതെ, മുൻപൊരാൾ വന്ന് വിവാഹപ്രായത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പ്രായമല്ല ശരീരത്തിന്റെ വണ്ണവും തൂക്കവും ഒക്കെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞത്. ശരിക്കും അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര കിലോ മുതലാണ് അനുവദനീയം? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് വല്ലതും അറിയാമെന്ന് ഒന്ന് പറഞ്ഞുതരാമോ? കേട്ടത് ഞാൻ ചോദിച്ചത്. അല്ല സാർമാരെ, അതിന് ഉത്തരം നമ്മളല്ലല്ലോ പറയേണ്ടത്, സമീറാ പറയേണ്ടത്. സമീറാണ് ഈ തടിയും തൂക്കവും ഒക്കെ വെച്ചാൽ പിള്ളേരെ കെട്ടിച്ചു കൊടുക്കാനൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ മുഹമ്മദ് ഭാര്യയെ കാണാൻ വേണ്ടി പോയപ്പം പിന്നെ കളിപ്പാട്ടം വാങ്ങിച്ചോണ്ട് പോയെന്നാണ് ഉസ്താദ് പ്രസംഗിച്ചത്. അപ്പൊ കിലോ ഇതൊക്കെ അവര് പറയേണ്ട. അപ്പൊ വർഗീസ് പാസ്റ്ററെ, ഈ ആയിഷയ്ക്ക് വണ്ണം ഉണ്ടായിട്ടാണോ ആയിഷ വിവാഹം കഴിച്ചേ? അങ്ങനെ ആയിരുന്നെങ്കിൽ സൗദിയെ പുള്ളി കളയത്തില്ലായിരുന്നു. കാര്യം സൗദിക്ക് പ്രായവും തടിയുണ്ടെന്നും പറഞ്ഞാണ് സൗദിയെ വേണ്ടെന്ന് വെച്ചത്. അപ്പൊ അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. പറഞ്ഞോ പറഞ്ഞോ. പത്ത് കുൽമുഖിൻ എടുക്കാൻ പോവാണ്, ചെവി ഒത്തിക്കോ. കാരണം അതിൽ മാത്രമേ അതിന്റെ ഒരു വിശദീകരണമുള്ളൂ. സ്ത്രീജനങ്ങളെ വേണ്ട ബ്രദറെ, ഉറങ്ങല്ലേ? ഉറങ്ങാൻ പോകല്ലേ എല്ലാവരും നാളെ ഞായറാഴ്ച. അതുകൊണ്ടാ വായിക്കാൻ പോണത്. പത്തുക്കുൽമുഖിൻ, പേജ് 447, വധുവിന്റെ യോഗ്യതകൾ കേട്ടോ. ദുർവൃത്തയായ സ്ത്രീയേക്കാൾ വിവാഹത്തിന് ഉത്തമവും നീതിബോധവും മതച്ചിട്ടയും ഉള്ളവയാണ്. ദുർവൃത്തി വ്യഭിചാരമാവണമെന്നില്ല. ഇമാം ബുഖാരി, മുസ്ലിം എന്നിവർ ഉദ്ധരിച്ച മതഭക്തിയെ കൊണ്ട് നീ ധനിയാകുക എന്ന ഹദീസാണ് അതിനാധാരം. പണ്ഡിതർ, സജ്ജനങ്ങൾ തുടങ്ങിയവരിലേക്ക് ചേർക്കപ്പെട്ട കുലീനവും വംശം അറിയപ്പെട്ടവളുമാണ് ഉത്തമമായത്. ഇനി അടുത്തൊരു വിഷയമുണ്ട്, ഇത് ഞാൻ വായിക്കാം. ഇതെങ്ങനെയാണ് സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ബീജം നിക്ഷേപിക്കാൻ അനുയോജ്യമായി ഇണയെ തിരഞ്ഞെടുക്കുക, അത് നിങ്ങൾ അനുയോജ്യമല്ലാത്തിടത്ത് പാഴാക്കരുത്. ഇതെങ്ങനെയാണ് ഈ ഇണയെ തിരഞ്ഞെടുക്കുന്നത്? ഏതെങ്കിലും ബയോളജി അധ്യാപകർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി, കാരണം നിക്ഷേപിക്കാൻ പറ്റിയ ഇണയെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? കാരണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകണമല്ലോ. അപ്പൊ ഇതിനു മുമ്പ് വല്ലതും നിക്ഷേപം നടത്തി ഗർഭിണിയാവുമെന്നൊക്കെ നോക്കിയാണ് എടുക്കുന്നത്, ഒരു പിടുത്തമില്ല. അടുത്തത്, ജാരസന്ധതിയുടെ ദുർനടപ്പുകാരന്റെ പുത്രിയെയും വേളി കഴിക്കൽ കറാഹത്താണ്. നിന്റെ സാന്നിധ്യത്തിൽ സന്തോഷം പകരുന്ന സ്ത്രീയാണ് അത്യുത്തമം എന്ന പ്രവാചക വചനാടിസ്ഥാനത്തിൽ സുന്ദരിയാണ് വിരൂപിയേക്കാൾ നല്ലത്. അകന്ന ബന്ധുവാണ് അടുത്ത ബന്ധുവിനേക്കാളും അന്യരേക്കാളും നല്ലത്. അടുത്ത ബന്ധുവാകുമ്പോൾ നിർവികാരതയും തന്മൂലം കുട്ടികൾ ദുർബലരാകാനും കാരണമാകും. അടുത്ത ബന്ധു എന്നാൽ മാതൃപിത സഹോദര പരമ്പരയിലെ ഒന്നാം കണ്ണികളാണ്. അടുത്ത ബന്ധുവിനേക്കാൾ നല്ലത് അന്യർ തന്നെ. അതുകൊണ്ടാണ് അന്യരായിട്ടുള്ളവരെ വിളിച്ചോണ്ട് പോണത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം. കാരണം ഇതിന് കുറെ പിന്നീട് ഒരു പേജ് കൂടെ കൂടുതലുണ്ട്, അത്രയും വായിക്കുന്നില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് പറയുന്നത്. വണ്ണവും തൂക്കവും
ഉള്ളതിനെ പറ്റി അതിന്റെ താഴെ ചെറിയൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. വിവാഹാന്വേഷണത്തിൽ പ്രഥമവും പ്രധാനവുമായി പരിഗണിക്കപ്പെടേണ്ടത് മതബോധനമാണ്. ധനം, ഭംഗി, കുലീനത, ദീൻ തുടങ്ങിയ വിവിധ താല്പര്യങ്ങൾക്ക് വിവാഹം നടക്കാറുണ്ട്. ദീനുള്ളവളെ വിവാഹം ചെയ്ത് നീ വിജയം ഭരിക്കുക, ബുഖാരിയും മുസ്ലിമും പറയുന്നു എന്നാണ് നബി പഠിപ്പിച്ചത്. മതബോധനത്തിന് പ്രാമുഖ്യം നൽകിയിട്ടുള്ള വിവാഹം സർവ്വവിജയത്തിന് കാരണമാണെന്ന ഉപദേശവും മതചിട്ടയിലുപരി മറ്റുള്ള താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതിന് കടുത്ത താക്കീതും ഈ ഹദീസിലുണ്ട്. ഈ ഉപദേശം സ്വീകരിച്ചാൽ നിനക്ക് സംതൃപ്തി ഐശ്വര്യം കൈവരുമെന്ന്, ഇല്ലെങ്കിൽ പരാജയപ്പെടുമെന്നാണ് ഹദീസിലെ താല്പര്യം. നബിയുടെ വളർത്തുപുത്രൻ സൈദിന് സൈനബയെ വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ അവർക്കിടയിൽ അസാരസ്യമുണ്ടാകുകയും ബന്ധം അവസാനിപ്പിക്കാൻ നബിയോട് പലവട്ടം സമ്മതം ചോദിക്കുകയും ചെയ്തു. ഇങ്ങനെ വിവാഹമോചനം നേടിയ സൈനബിനെ നബി വിവാഹം ചെയ്ത് വളർത്തുമകന്റെ മുൻ ഭാര്യയെ വിവാഹം ചെയ്യൽ അനുവദനീയമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത് തബരി വായിച്ചാൽ മനസ്സിലാകും, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സിന് വേണ്ടിയാണോ കിട്ടിയെന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് സംഭവം വധുവിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഒരു നിമിഷം, ഒരു സെക്കൻഡ്, ഒരു ചെറിയ ഒരു ചെറിയ സ്ലിപ്പ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട്. മൂന്ന് കളികൾ ഒഴിച്ച് പാർട്ടിയിലില്ല, മൂന്ന് കളികൾ പാർട്ടിയിലല്ല. അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ്. ഒരു കളി ഏതാണെന്നറിയാമോ? അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ, അത് പാറ്റിലല്ല, പ്രതിഫലം കിട്ടുന്ന കളിയാണ്. അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണോ? പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു. ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത്. ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല. അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പേര് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് ദീനിന് ഉപകാരം കിട്ടുന്നതായിരുന്നു. അതുകൊണ്ട് അക്കളി ബാത്തിലല്ല, പ്രതിഫലം കിട്ടുന്ന കളിയാണ്. രണ്ടാമത്തെ ബാത്തിലല്ലാത്ത കളി ഏതാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കലുണ്ടല്ലോ. നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര, ആ കുതിരക്ക് അദബ് പഠിപ്പിക്കൽ. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ. അത് എപ്പോഴാണ്? കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ്. അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അദബ് പഠിപ്പിച്ചാൽ ദീനിന് നേട്ടമുണ്ട്. അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അക്കളിയും ബാത്തിലല്ല. എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കളിയുണ്ട്, അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ. അക്കളി ബാത്തിലല്ല, ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ്. ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ്? അവിടുന്ന് പറഞ്ഞില്ലേ, വമുലഅബതുക അഹലക, ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് ബാത്തിലായ കളിയല്ല. ആ കളിക്ക് ധാരാളം പ്രതിഫലം അല്ലാഹുവിങ്കലിൽ നിന്ന് ലഭ്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിനൊരു ഹദീസ് ഉണ്ട്, കേക്കണോ? ഇതിന്റെ ഒരു ഹദീസ് കൂടെ കേൾപ്പിച്ചോ. ഒരു ഹദീസ് ഉണ്ട്, സുനനു തിർമിദി അധ്യായം 44, ഹദീസ് നമ്പർ 2984, പേജ് 724. ഇബ്നു അബ്ബാസിൽ നിന്ന് ഉബർ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ നശിച്ചു. നബി ചോദിച്ചു, താങ്കളെ നശിപ്പിച്ചത് എന്താണ്? ഉമർ പറഞ്ഞു, ഞാൻ എന്റെ വാഹനത്തെ ഇന്നലെ രാത്രി മറിച്ചം കിടത്തി. ഇപ്പൊ കുതിര ഓടിച്ച കാര്യവും കേട്ടല്ലോ,
മാറിച്ചാൻ കിടത്തി. അദ്ദേഹം പറയുന്നു അപ്പോൾ ദൈവദൂതൻ അദ്ദേഹത്തിനോടൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ നബിക്ക്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ്, അതിനാൽ നിങ്ങൾ ഉദ്ദേശിച്ച വിധം നിങ്ങളുടെ കൃഷിയിടത്തെ സമീപിച്ചുകൊള്ളുക എന്ന സൂക്തം അവതീർണമായി. നിങ്ങൾ മുൻവശത്തൂടെയോ പിൻവശത്തൂടെയോ ഭാര്യമാരെ സമീപിച്ചുകൊള്ളുക. പക്ഷെ ഇവർ ഒരു കാലത്ത് പണ്ട് ഇവര് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് ചർച്ച ഇവർക്ക് ഇത് തന്നെയായിരുന്നല്ലോ. 200 വർഷത്തെ സംശയമായിരുന്നു. 200 കൊല്ലം ഇസ്ലാമികളോ ചർച്ച ചെയ്ത വിഷയം ഇപ്പൊ വായിച്ചത് ഞാൻ ഇതൊരു പറയുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ ചേട്ടത്തിയെ കാണിച്ച് അനിയത്തിയെ കെട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇതേ ഫത്തുക്കുൽമുവിന്റെ അകത്തുണ്ട് കേട്ടോ, അത് വേണമെന്ന് വായിക്കാം. അതുമല്ലോ മതി. അല്ല, ഇതിന്റെ അകത്ത് ഒരു സംഭവം ഉണ്ട്, അത് കേട്ടോ. വധുവിന്റെ നിബന്ധനകൾ, ഫത്തുക്കുലും, പേജ് 452. വധു പൂർവ്വ നിക്കാഹിൽ നിന്നും അവന്റേതല്ലാത്ത ഇദ്ദേയിൽ നിന്നും മുക്തമാകലും വ്യക്തമാക്കപ്പെട്ടവളായ നിർബന്ധമാണ്. ഒരാൾ തന്റെ പെൺകുട്ടികളിലേക്ക് വിരൽ ചൂണ്ടി ഇതിൽ ഏതെങ്കിലും ഒരുത്തിയെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അത് അസ്വീകാര്യമാണ്. വധു ക്ലിപ്തപ്പെടാൻ അവളിലേക്ക് ചൂണ്ടുകയോ ഗുണങ്ങൾ പരാമർശിക്കുകയോ ചെയ്താൽ മതി. ഏകപുത്രിയുള്ള ഒരാൾ എന്റെ മകളെയെന്നോ വീട്ടിൽ ഒരു മകൾ മാത്രം ഉണ്ടായിരിക്കെ വീട്ടിലുള്ള മകളെ എന്ന് പറഞ്ഞാൽ വധു ക്ലിപ്തമായി. വധു നിജമായാൽ അത് മാറിപ്പോയാലും കുഴപ്പമില്ല. ഒരാൾ മകൾ എന്നോ മറ്റോ പറയാതെ ഫാത്തിമയെ ഇണയാക്കി തന്നു എന്ന് മാത്രം പറഞ്ഞു അദ്ദേഹത്തിന് ഫാത്തിമ എന്ന് മകൾ ഉണ്ടെങ്കിൽ പോലും നിക്കാഹ് സാധുവാകണമെങ്കിൽ വരനും രക്ഷിതാവും അവളെ പ്രത്യേകം കരുതണം. ചെറിയ മകളുടെ പേര് പറഞ്ഞ് മൂത്ത മകളെ നിനക്ക് ഇണയാക്കി തരാം എന്ന് പറഞ്ഞാൽ മൂത്തവളാണ് വിവാഹിതയാവുക. കാരണം പേരിനേക്കാളും വ്യക്തവും ലീനവുമായ വിശേഷണം മൂത്തവൾ എന്നതാണല്ലോ. എന്റെ മകൾ ഖദീജയെ നിനക്ക് ഇണയാക്കി തന്നു എന്നൊരാൾ പറഞ്ഞു. പക്ഷേ ഈ പേരുള്ള അവൾ അദ്ദേഹത്തിന്റെ മകന്റെ മകളാണ് താനും. ഇങ്ങനെ രണ്ടുപേരും പൗത്രിയെ ഉദ്ദേശിക്കുകയോ പൗത്രിയെ ചൂണ്ടിക്കാണിച്ച് ഖദീജയെ നിർണയിക്കുകയോ ഇദ്ദേഹത്തിന് സ്വന്തം പുത്രി ഇല്ലാതിരിക്കുകയോ ചെയ്താൽ സാധുവാകും. അല്ലാത്ത രൂപങ്ങളിലെല്ലാം സാധുവല്ല. മനസ്സിലായോ? ചേട്ടത്തിയെ കാണിച്ചിട്ട് അനിയത്തിയെ കെട്ടിക്ക, ഇതെല്ലാം ഇവിടെ ഉണ്ട്, ഈ മതത്തിൽ മാത്രം. അടുത്ത വോയിസ് ഇടണ്ട കേട്ടോ, കൊടുത്തിട്ടും പക്ഷെ പിന്നെ ഞാൻ ഹദീസ് എടുത്തു. അല്ലല്ല, ഇത് ഞാൻ ചെറിയൊരെണ്ണാ തന്നെ. ഇനി ഉസ്താദ് ഫോമിലാകുന്ന രംഗം കൊണ്ട് ഞാൻ അവിടെ മാറ്റി. ഉസ്താദ് നല്ല ഫോമിലേക്ക് വരുന്നുണ്ട് പതുക്കെ. ഞാനിത് കേട്ടിട്ടുള്ള എന്റെ ഉള്ളത്. ഇനി വേറെ ഇതാണ് ഇവരുടെ മതപ്രസംഗം. എന്ത് കഷ്ടം ആലോചിച്ചു. മദ്രസ നമ്മളോട് അല്പം ഒരാള് പറഞ്ഞു ഇതൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടെന്ന്. ഇതൊക്കെ ഇത് മദ്രസയില് പഠിപ്പിക്കില്ല പാസ്റ്ററെ. മദ്രസയില് ഇത് മതപ്രസംഗം. വയല് കേട്ടിട്ടില്ല ഈ സ്വർഗത്തെ കുറിച്ച് വിവരിക്കുന്ന ഉസ്താദിന്റെ ഒരു വിവരണം കിടപ്പുണ്ട് അനിൽ പാസ്റ്ററെ, കേൾപ്പിക്കാം. അല്ലാതെ വേറെ ഉസ്താദ് മദ്യശാലയും സ്വർഗസ്ത്രീകളെ വർണ്ണിച്ചിട്ട് മുമ്പ് ഇരിക്കുന്ന കൊച്ചിനെ നോക്കി ഒരു ഉടുത്ത ചിരിയൊക്കെ ചിരിക്കുന്ന ഒരു ഭാഗം, അത് വേണോ? വേണ്ടല്ലേ. അജീഷേ, വേറൊരു സംഗതി ഉള്ളത് ഞാനൊന്ന് വായിക്കാം. ഫത്തുൽമുഹിലുള്ള ഒരു പദമാ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ആരെങ്കിലും ഉണ്ടേ പറഞ്ഞിടണം. ഷൈഖുന പറഞ്ഞ മറ്റൊരു കാര്യം, അതിന് ഫലമായി ആ സ്ത്രീ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത ആ കുട്ടി നജസായി. അതോടൊപ്പം നിസ്കാരം പോലുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. ആരാ ഈ പട്ടിക്ക്? ഇത് കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു നായോ പന്നിയോ ഒരു മനുഷ്യ സ്ത്രീയെ പ്രാപിക്കുകയും അതിന് ഫലമായി ആ സ്ത്രീ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്താൽ ആ കുട്ടി നജസായിരിക്കും. അതോടൊപ്പം നിസ്കാരം പോലുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ അവൻ ബാധ്യസ്ഥനുമാണ്. അനിവാര്യത പരിഗണിച്ച് മാപ്പ് നൽകപ്പെടുന്നതിനാൽ ആവശ്യമായി വരുമ്പോൾ അവനെ സ്പർശിക്കാവുന്നതാണ്. ജമാഅത്തിനും മറ്റുമായി നനവില്ലാത്ത അവന് പള്ളിയിൽ പ്രവേശിക്കാം. നിസ്കാരത്തിന് ഇമാം ആവുകയും ചെയ്യാം. കാരണം അവൻ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ടവനല്ല. എന്റെ സംശയം ഇവന്റെ ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണോ? ഒന്ന് രണ്ട് കൂടി ചേർക്കുമ്പോ ഇവന്റെ അപ്പന്റെ പേരെന്തോ ഇട്ടുണ്ടേ?
ഈ മദ്രസയിൽ ചേർക്കുമ്പോഴേ സണ്ണോ സമ്പടിയൽസ് എന്ന് പറയണ്ടേ? അല്ല ആ ചെറുക്കൻ ഇവര് അറിയാതെ അങ്ങനല്ല നിങ്ങൾ ആവശ്യമില്ലാത്ത പറയരുത്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള പേരാന്നറിയാം, മുഹമ്മദ് എന്നാണ്. ആ കൊച്ചിന് മുഹമ്മദ് പേരിട്ടാലോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം അജീഷ്വറിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഫത്തക്കുൽമനി ഇതാ. മുഹമ്മദിന്റെ മകൻ എന്ന് ഇടാൻ പാടില്ല, കാരണം മുഹമ്മദിന്റെ മകൻ അല്ല. ആ കൊച്ചിന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ സൺ ഓഫ് എന്തെന്ന് ഇടുവെന്ന് ഞാൻ ചോദിച്ചേ, അത്രേ ഉള്ളൂ. ഇബിനുല്ലാഹി എന്നിടണം, അള്ളാഹുവിന്റെ മകൻ എന്നേ പറയാൻ പാടുള്ളൂ. മുഹമ്മദിന്റെ കുഞ്ഞ് എല്ലാം മരിച്ചു പോയതുകൊണ്ട്, ആയുസ് ഇല്ലാത്തതുകൊണ്ട് പന്നിക്കോ മൃഗത്തിനോ നായ്ക്കോ പിറന്നാൽ അതിന് ഇബിനുല്ലാഹി എന്ന് വേണം പേരിടാൻ. ഓക്കെ, ചോദിച്ചതല്ല ഈ പയ്യന് ഈ പേരിട്ടിട്ട് അപ്പന്റെ പേരാണല്ലോ ഇബിനുല്ലാഹി, അള്ളാഹുവിന്റെ മകൻ. ഈ പയ്യന് ഇബിനുല്ലാഹി മുഹമ്മദ് എന്ന് വരുമോ? അതെ, ഇല്ല വരില്ല. ഇബിനുല്ലാഹി എന്നിട്ടാൽ അത് പട്ടിക്ക് പറന്നാലും എല്ലാം അവന് സിന ചെയ്ത്, അതായത് വ്യഭിചരിച്ചാൽ പോലും കുളിക്കാതെ കുത്തുബ നടത്താം. കുത്തുബ എന്ന് പറഞ്ഞാൽ ഇദാ സമീഉൽ ഖതീബി അലൽ മിമ്പരി ഫലായത്ത കല്ലം അന്നാഹദും ഫമന്ത കല്ലം ഫഖദ് ലഗാ ഫമൻ ലഗാ ഫലാ ജുമഅത്ത് ഇലാ ഇൻസിതു റഹ്മക്കുമുള്ള, അതായത് മഹ്ഷറ വിളി എന്ന് പറയും. കുളിക്കാതെ പോലും അതായത് മുഹമ്മദിന്റെ സമ വ്യക്തിയാണത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഈസ് ഈക്വൽ ടു ഇബിനുള്ള, അങ്ങനെയാണ് ഇബിനുള്ള എന്ന് പേരിടുക. അബ്ദുള്ള എന്നിടാൻ പാടില്ല, ഇബിനുള്ള എന്നിടണം. ഓക്കെ, മുഹമ്മദിന്റെ തൽസ്ഥാനമാണ് നായയ്ക്കും പട്ടിക്കും പന്നിക്കും ഒക്കെ ഉണ്ടായാൽ. സയൻസ് പ്രകാരം അതങ്ങനെ സംഭവിക്കത്തില്ല, പക്ഷേ ഈ ഊളകൾക്ക് ഇങ്ങനെയും ചിന്തിക്കാൻ പറ്റൂ. ഓക്കെ, ഇല്ല അങ്ങനെ ഉണ്ടാവും, ചിരിക്കാൻ വയ്യ. അത് പട്ടിക്കും നായിക്കും അതല്ല, അതിന്റെ അതൊരു പ്രശ്നമില്ല. അറിയോ, ചിരിക്കാൻ അനുവാദം ഉണ്ടോ? ആ, ചിരിക്കാൻ അനുവാദം ഉണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കേൾക്കട്ടെ. ഇവിടെ കുറെ ശാസ്ത്രങ്ങൾ ഉണ്ടല്ലോ ഇവരുടെ ഖുർആന്റെ അകത്ത്, അനേക ശാസ്ത്രങ്ങൾ. ഹിസ്റ്റോറിക് സൈഡ് ഒന്ന് പറയാമോ? ഫത്തുക്കുൽ മുഅ്വിൻ അധ്യായം 17 കൂടെ ഒന്ന് നോക്കിയൊരു പേജ് 581. അത് ഇതിനേക്കാളും രസോ. ഇതിന്റെ ഒരു ഹിസ്റ്റോറിസിറ്റി എന്തായിരിക്കും? ആ സംസ്കാരമായിട്ട് ഇവര് വ്യഭിചാരം ചെയ്തുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാണോ? എന്തായിരിക്കും ഇതിന്റെ ഹിസ്റ്റോറിസിറ്റി? അല്ല, വേറൊരു കാര്യം പറയട്ടെ, വ്യഭിചാരം എന്ന് പറഞ്ഞല്ലോ. ഇത് ഇപ്പൊ ഒരു ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യ സ്ത്രീ ഒരു പുരുഷനെ വ്യഭിചാരം അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വേണ്ടി പോകുന്ന അവന്റെ ഒരു വികാരത്തിന്റെ ഇത് വെച്ചുകൊണ്ട് അവന്റെ ഒരു യുക്തി വെച്ചോ അല്ല, ഒരു പുരുഷനാണ്. ഈ മൃഗത്തിന് ആ ചിന്തയില്ലല്ലോ. അപ്പൊ ഈ മൃഗത്തിനെ വിളിച്ച് പെരക്കാത്തേക്ക്, നമുക്കറിയാലോ കൃത്യമായിട്ട് ഒരിക്കലും ഒരു പന്നിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയല്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന്റെ അല്ലെന്ന് ഞാൻ പറഞ്ഞ അതല്ല ടീസം ബ്രദറ, ഇത് ഈ സാധനത്തിന്റെ പെരക്കാത്തേക്ക് വിളിച്ചു കയറ്റുന്ന ആരാന്നേ, അതാരാണ്? എന്തൊക്കെയാണ് പട്ടി? സർക്കാസല്ല, ഇങ്ങനെ ഒരു വിവരക്കേട് എഴുതി വെക്കാൻ ഉള്ള കാരണം ഇത് വ്യഭിചാരം ചെയ്ത സ്ത്രീകള് പറയുവാണ് ഒരു പട്ടി എന്നെ പ്രാപിച്ചോണ്ടാണ് ഈ കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ്. ഇതിന്റെ ഹിസ്റ്റോറിസ്റ്റിയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയല്ല, അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഇസ്ലാം ചിന്തയിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഒരു ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഒരു ഭാര്യ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് എന്റെ ശരീരം തരുന്നതിനേക്കാളും എന്ന് പറഞ്ഞാൽ, തോട്ടത്തിൽ വെച്ച് ഒരു രാജകുമാരി മുഹമ്മദിനോട് എടാ പോടാ പന്ന പട്ടി എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ അനിൽക്കുടിത്തോട്ടത്തിന്റെ ആ നല്ല ശൈലിയിൽ കൂടെ പറയാൻ എനിക്കറിയില്ല, എങ്കിലും തെരുവ് തേണ്ടി നീ പോടാ, ഒരു രാജകുമാരി ആയിരിക്കുന്ന എൻ നായ പോലെയുള്ള നിനക്ക് അങ്ങനെ തെരില്ല തേണ്ടി എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒരു ഭർത്താവിന് ഇഷ്ടമല്ലാത്ത, ഞാൻ വ്യഭിചാരിണി ആയിക്കൊള്ളാം എന്നാലും നിനക്ക് എൻ്റെ ശരീരം തരില്ല, ഞാൻ നായയ്ക്കോ പട്ടിക്കോ എൻ്റെ ശരീരം കൊടുത്താലും നിനക്ക് ഞാൻ തരില്ലടാ എന്ന് പറഞ്ഞാൽ മുത്തലാക്ക് പറയാം. ഞങ്ങൾ പള്ളിയിൽ മുസ്ലിയാരായിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മൗലവി അന്ന് രാത്രി ഇവളെ കെട്ടി, എന്നിട്ട് പിറ്റേ ദിവസം അവൻ തിരിച്ചു കെട്ടി. പിന്നെ അവളെ അവൻ കൊന്നിട്ട് മറ്റേ കിണറ്റിലിടുകയായിരുന്നു. അത്രയാണ് കാര്യം. ഓക്കെ, ഹലോ.
ഇതിന്റെ ലെവല് ഭയങ്കരമാണ്. അടുത്ത ആരാണ്? അജീഷ ഒന്നും വായിക്കില്ലേ, മറ്റേ ശിക്ഷാ നടപടികളൊന്നും വായിക്കില്ല. എങ്ങനെയുണ്ട് സെറ്റപ്പ്? അടിപൊളിയല്ലേ? ആ അതും വായിക്കരുത്. അടുത്ത കാര്യം എല്ലാവരും സംസാരിക്കാൻ അവസരം കൊടുത്താട്ടെ. താരം കേൾക്കുന്ന ഒരു നിസ്രാണി പാഷ പറഞ്ഞൊരു കാര്യം തെറ്റിദ്ധരിക്കും. അതായത് സൗത്ത് എന്ന തോട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് മുഹമ്മദ് പറയാണ്, നീ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്തു കൊടുക്കുക. അപ്പൊ ഞാനത് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞതിനകത്താണ് നമ്മുടെ ബാലുശ്ശേരി കയറി പിടിച്ചിട്ടുള്ളത്. ഒരു പെൺകുട്ടി എന്ന് വെറുതെ അങ്ങ് പറയുക, ഇത് ഒരു പെൺകുട്ടി കേൾക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ അനുകൂടത്തോട്ടം പറഞ്ഞാണെന്നാണ്. പക്ഷെങ്കിൽ ഈ പെണ്ണിനെ അവളുടെ അപ്പൻ അറിയാ അപ്പൻ അവൾ അറിയാതെ കല്യാണം കഴിച്ചു കൊടുത്താ കുട്ടി പറയുന്നത്, ആകട്ടെ. പക്ഷെ ഇവളുടെ കൺസെന്റ് ഇല്ല, ഇവക്ക് അറിയത്തില്ല ഇത് കെട്ടിയവനാ വന്നിരിക്കുന്നതെന്ന് മുഹമ്മദ്. അപ്പോൾ പെട്ടെന്ന് മുഹമ്മദ് കല്യാണം കഴിഞ്ഞു, ഈ പെണ്ണറിയുന്നില്ല കല്യാണം കഴിഞ്ഞു. അതെങ്ങനെ കല്യാണം കഴിഞ്ഞു നമുക്കറിയില്ല. ഏതായാലും തോട്ടത്തിലിരിക്കുന്ന സമയത്ത് പറഞ്ഞു, നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിച്ചുകൊള്ളുക. അപ്പോഴേക്ക് അവിടെ അപ്പുറത്ത് മണിയറ റെഡിയായി കഴിഞ്ഞു. സഹാബികൾ ഇങ്ങനെ നടക്കില്ല, ഇതെല്ലാം കൊണ്ട് പോയേക്കാം. അപ്പോഴേക്ക് ഈ പെൺകുട്ടി പറഞ്ഞ തിരിച്ചു പറഞ്ഞ പദമാണ്, ഒരു തെരുവുതണ്ടിക്ക് ഒരങ്ങാടി പയ്യന് ഒരു പെണ്ണ് അവളുടെ ശരീരം സമർപ്പിക്കയോ എന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിച്ചു. അപ്പൊ ഈ പെണ്ണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇങ്ങനെ കുറെ സ്ത്രീകൾ അന്നുണ്ടാകും, ഇന്ന് അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, നല്ല വിവരമുള്ള പെണ്ണുങ്ങൾ ഈ വിധത്തിൽ ഇന്നുണ്ട്. അന്നും ഇതുപോലെ ഉയർന്ന സ്ത്രീ തത്വചിന്തയുടെയും സമത്വത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് ഇത്തരം സ്ത്രീകൾ കുറെ പേരോട് ഉണ്ടായിരുന്നെങ്കിൽ ഇസ്ലാം മതത്തിന് ഒരു നിലനിൽപ്പും ഉണ്ടാകുമായിരുന്നില്ല. ഒടുക്കം അദ്ദേഹത്തിന്റെ ഇംഗിതം സാധിച്ചില്ല. അദ്ദേഹം അവിടുന്ന് ഏതാണ്ട് ഫൈന പൈസയൊക്കെ ഇവക്ക് കൊടുത്ത് ഇന്ന ഇന്ന സാരിയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുക. ഇതാണ് സംഭവം. അപ്പൊ അത് ഇല്ലാത്ത കഥയല്ല, കറക്റ്റ് ഹദീസിലുള്ള സംഭവം തന്നെയാണ്. അവൾ ഉപയോഗിച്ച പദം അങ്ങാടിപ്പയ്യൻ, അഥവാ ചില പരിഭാഷയിൽ തെരുവുതണ്ടിയും തന്നെ കിടപ്പുണ്ട്. ഒരു തെരുവുതണ്ടിക്ക് ഒരു രാജകുമാരി തന്റെ ശരീരം സമർപ്പിക്കുകയോ, അത് നെവിക്ക് നടക്കാതെ പോയ ഒരു ബന്ധമാണത്. നടക്കാതെ പോയ വേറൊരു കേസുണ്ട് തുകൽപാത്രത്തിന്റെ. ബാക്കി എല്ലായിടത്തും മാനവരിൽ മഹോനതിന് ഈ ഒരു കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു, അതൊന്നും ഓർപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് പറഞ്ഞു. എനിക്കറിയാം, ഇന്ന് അന്ന് കാലത്ത് ഒരു ജാമ്യത ഉണ്ടെങ്കിൽ മാത്രം മതിയായിരുന്നു, ജാമ്യത മാത്രം മതിയായിരുന്നു. ഇല്ല, ചോദ്യമല്ല, എനിക്ക് ഏറ്റവും അതിശോക്തി തോന്നുന്ന ഒരു കാര്യം പറഞ്ഞതാണ്, ഈ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ അതിക്രമമൊക്കെ നടക്കുമ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ എല്ലാ പ്രാവശ്യവും ഒന്ന് പറയുന്നുണ്ട്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കും, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, തക്ക ശിക്ഷ കൊടുക്കും. ശിക്ഷയെന്ന് അവർ ഉദ്ദേശിക്കുന്നത് എനിക്കിവിടെ പറയാൻ കുറച്ച് വിഷമമുണ്ട്, എന്താണ് അവർ ശിക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൂടെയൊക്കെ ചെയ്യുമെന്നും ഇസ്ലാമിക രാഷ്ട്രം ഇന്ത്യ ആകുകയാണെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ ഉണ്ടാവും എന്നൊക്കെയാണ് ഇവരുടെ ക്ലെയിം. പക്ഷെ ഈ ഇപ്പൊ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോ എനിക്കറിയില്ല ഇവരെങ്ങനെയാണ് ഇത് പറയുന്നത് എന്നുള്ളത്. അത് ഫർദ ഇട്ട ശേഷമാണ് ബ്രദറെ, ഫർദ മൂടി വെച്ചാ മതിയല്ലോ. ഫർദ വന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ഫർദ വന്നത് അതിന്റെ തെളിവാണ് ഞാൻ തരാം. കൊടുത്തോളൂ. അല്ല അബാസ് ബ്രദറെ, അതിനകത്ത് ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചൊരു ഉത്തരം, ഇതെങ്ങനെയാണ് ഇവർക്ക് പറയാൻ പറ്റുന്ന ചോദിച്ചാൽ, തക്കിയ എന്നാന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് അത് കൂടുതൽ മനസ്സിൽ. തക്കിയ ബ്രദർ പറഞ്ഞോളൂ. ഒരു കാര്യം പുതുതായിട്ട് വന്നവർക്ക് ഈ തക്കിയ എന്നുള്ള പദം വിശദിച്ചു കൊടുക്കണം. ഹദീസ് എന്ന് പറഞ്ഞാൽ പോലും അറിയാത്തവർ ചില എന്നോട് ഇപ്പൊ ചോദിച്ചോണ്ടില്ല, കാബ എന്താന്നൊക്കെ ചോദിക്കാണ്. നമ്മൾ പറഞ്ഞില്ലേ കാബായിലെ കല്ല് പൊട്ടിത്തെറിച്ചു, അത് അതും കൂടെ ഒന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഓഡിയൻസ് കൊടുത്തരം. ബ്രദറെ, അനിൽ ബ്രദറെ, ഇപ്പൊ ഇദ്ദേഹം ചോദിച്ച് നിർത്തിയത് ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ഈ നുണകൾ പറയാൻ പറ്റുന്നുള്ള ചോദ്യമാണ്. അപ്പൊ ബ്രദർ ഫാസ്റ്റ് അതിനൊന്നും ആ തക്കിയ എന്താണെന്നൊന്നും പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. തക്കിയ എന്ന് പറഞ്ഞാൽ തികച്ചു അനിവാര്യമായ ഘട്ടത്തില് ഒരു മുസൽമാന് കള്ളം പറയാം, ഏത് തരത്തിലുള്ള കള്ളവും ആ സമയത്ത് പറയാം. ഇത് നബി അനുവാദം കൊടുക്കുകയാണ് ഇങ്ങനെ കള്ളം പറയാം, അതാണ് തക്കിയ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്ന് ഇവിടെ പറയുമ്പോഴേക്ക് തക്കിയ അടിക്കരുതെന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ടോ? ഇപ്പം വറീസം സാമുവലിനെതിരെ, എനിക്കെതിരെ, അനിൽകുമാറിനെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ വീഡിയോ ഇടുമ്പോഴേക്ക്, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ വീഡിയോ ഇടുമ്പോഴേക്ക് ആദ്യം ഇവർ പറയുന്ന കാര്യം എന്തറിയോ? പച്ചക്കള്ളം. ഇത് അവരെ ജനത്തിനോട് പറയുന്നതാണ്, ഈ കേൾവിക്കാരായ ആളോട് പറയുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു അവർക്കൊരു ബലം കൊടുക്കുക, ഞങ്ങൾ പറയുന്നതാണ് കള്ളം. പക്ഷെ ഇത് ഏതാ കള്ളം എന്ന് ചോദിച്ചാൽ മിണ്ടാട്ടോ ഇല്ല. ഏതാ ഇവർ പറഞ്ഞ കള്ളം? ഞാൻ 15 കാരണങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ടു. ഈ 15 പോയിന്റ് ഇട്ട് റെഫറൻസ് സഹിതം കൃത്യം പറഞ്ഞിട്ട് അനിൽ മുഹമ്മദിനെ വെല്ലുവിളിച്ചു, ഇതിലേതാണ് കള്ളം, കള്ളം ഏതാണെന്ന് തെളിയിക്കാമോ? പറയത്തില്ല. പക്ഷെ ഇവരെന്നാലും ജനത്തോട് കള്ളം പറയും, അനിവാര്യ ഘട്ടങ്ങളിൽ അത് കള്ളം പറയാം. രണ്ട്,
മുസൽമാന്റെ കള്ളം ഒളിച്ചു വെക്കാം, അതൊക്കെയാണ് വേറൊരു സംഭവം. മുസൽമാന്റെ കള്ളം ഒളിച്ചു വെക്കാം. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പഠിക്കേണ്ടത്, ഈ ഇന്റലിജൻസിലോ നിർണായകമായ ജോലിയിലോ ഒക്കെ ഇവരെ പ്രവേശിപ്പിക്കാമോ എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ മുസ്ലിമിന് പറ്റുമോ, അവരാണ് പഠിക്കേണ്ടത് ഒരു യഥാർത്ഥ മുസ്ലിമിന്. കാരണം അപ്പുറത്തൊരു മുസ്ലിമാണെങ്കിൽ മുസ്ലിമിന്റെ കള്ളം ഒളിച്ചു വെക്കുന്നവന്, തെറ്റ് ഒളിച്ചു വെക്കുന്നവന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്നും മുസ്ലിമിന്റെ തെറ്റ് ഒളിച്ചു വെക്കണമെന്നും കൃത്യം ഇവിടെ പഠനം കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു പണിയാണ് ഈ തക്കിയ എന്ന് പറയുന്നത്. നുണ പറയുക, അതായത് അനുവദനീയമായൊരു നുണ, അത് ഏറ്റവും പ്രതിസന്ധിയിലാക്കപ്പെടുന്നത് കാണുമ്പോൾ സൂപ്പർ ഒരു നുണ പറയുക, നേരെ തിരിച്ചുവിടുക. അങ്ങനെ അതാണ് എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന മദനിയൊക്കെ മക്കളെയും ഭാര്യയും ഒക്കെ തലേ കൈവെച്ച് ആണയിടുന്നതിന്റെ കാരണം ഈ തക്കിയാണ്, അത്രേ ഉള്ളൂ. സാർ, അതിലൊരു കാര്യം കൂടെ എനിക്ക് പറയാൻ അനുവാദം തരണം. കാരണം 17 പ്രാവശ്യം ഫാത്തിഹ ഓതുന്നു, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ശപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല എന്ന് ക്രിസ്ത്യാനികളെ കുറിച്ചും യഹൂദന്മാരെ കുറിച്ചും പറയുന്നു. അത്രയും ആവാതുള്ള തക്കിയ ആവാ എന്ന് പറഞ്ഞാൽ 16 പ്രാവശ്യം ഒരു മുസൽമാന് അള്ളാഹുവിനെ കുറിച്ചോ മുഹമ്മദിനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള ഏതൊരു വിശ്വാസ ചിന്തകൾക്കോ വേണ്ടി ഒരു മുസൽമാന് നുണ പറയാം. അതാണ് തക്കിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ വെളിപ്പിക്കാൻ വരുന്ന എല്ലാവർക്കും തക്കിയ ഉപയോഗിക്കാം. അതാണ് തഹജ്ജുദ് നമസ്കാരത്തിൽ പോലും കിട്ടാത്ത പ്രതിഫലം തക്കിയ ഉപയോഗിച്ചാൽ കിട്ടും. തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ അജീഷിനും പാസ്റ്റർ അനിൽ കുടിത്തോട്ടത്തിനും ഒക്കെ അറിയാം, നിങ്ങൾക്കും അറിയാമെന്ന് തോന്നുന്നു. തഹജ്ജുദ് അതായത് പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, യുദ്ധത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിലും കൂടി എതിരാളിന്റെ കയ്യിൽ ഇടുകയാണെങ്കിൽ അള്ളാഹുനെയോ റസൂലിനെയോ ഉള്ളില് വിചാരിച്ചാൽ മതി, എന്നിട്ട് രാമരാമ എന്ന് പറയാല്ല. അബ്ബാസ് പറയാ, ഈ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ തക്കിയ പറയാന്നുള്ള അതെന്ന ഇടപാടാന്നൊന്ന് പറയാം. അതല്ല, ഒരു ആ വിശ്വാസം നേരത്തെ ഒരുപാട് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഒരു ട്രെയിനിൽ കയറി നമസ്കരിക്കുമ്പോൾ അദ്ദേഹം വടക്കോട്ടാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ ഇത് പടിഞ്ഞാറോട്ടാണ് പോകുന്നത് എന്ന് നിയ്യത്തി ചെയ്താൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉറപ്പിച്ചാൽ ആ നമസ്കാരം ലൈഫാവും എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലം കിട്ടും. വടക്കോട്ട് തിരിഞ്ഞിട്ടാണ് അവൻ കൈകെട്ടുന്നതെങ്കിലും ട്രെയിനിൽ ആണെങ്കിൽ അത് പടിഞ്ഞാറോട്ടാണ് ഞാൻ നോക്കി നിൽക്കുന്നത് എന്ന് നിയ്യത്തി ചെയ്താൽ അവന് നമസ്കാരത്തിന്റെ കൂലി കിട്ടും, അത് ബാത്തിലാവില്ല എന്നാണ് അതിന്റെ നിയമം. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ പേരിൽ എന്ത് ചെയ്താലും അത് എങ്ങനെ വേണമെങ്കിലും നുണ പറയാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗം. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എവിടെയാണെങ്കിലും കേൾവിക്കാർക്ക് പറയാണ്, ദാനിയലിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദാനിയലിനെ ബിംബത്തിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇതിനെ ആരാധിക്കാൻ പറഞ്ഞു, ശാത്രാക് മേശാക് അബദ്നെഗോവിനെ ആരാധിക്കാൻ പറഞ്ഞു. അവരൊന്നും കേൾക്കാതെ നേരിടിയ അക്കിനെ ഇറങ്ങുന്ന തീയിൽ ഇറങ്ങുന്നു, സിംഹത്തിന്റെ ഗബിയിൽ പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. നീ രാമരാമ എന്ന് പറഞ്ഞോ, നീ യഹൂദന്മാരുടെ അടുത്താണെങ്കിൽ യഹൂദന്മാരുടെ അടുത്താണെങ്കിൽ നിങ്ങൾ യഹോവ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിലാണെങ്കിൽ ആ പേര് പറഞ്ഞ് രക്ഷപ്പെട്ടോ എന്ന് കൽപ്പിക്കുന്ന ഒരു മാർഗത്തെ പിൻപറ്റാതെ യഥാർത്ഥ മാർഗത്തിലേക്ക് ദൈവത്തിലേക്ക് കടന്നു വരിക, ഏകരക്ഷകനായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരിക എന്ന് പറയുകയാണ്. ഓക്കെ, റാം ബ്രദറിന് ക്ലിയർ ആയല്ലോ അല്ലേ? അതെ അതെ, ഒരു ടെക്നിക്കൽ എനിക്ക് കോവിഡാണ്, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കോവിഡാണ് ഒത്തിരി സംസാരിക്കണ്ടോ, ഒത്തിരി റെസ്പിറേഷൻ കേട്ടാ മതി. ഓക്കെ ബ്രദറേ, പാസ്റ്റർ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാം. റാംബായി പറഞ്ഞോളൂ. ഇത് അവരുടെ ഒരു ടെക്നിക്കാണ്, അപ്പൊ നമ്മളെ ഒരു പറ്റിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു തന്ത്രമാണ് ഈ തക്കിയ എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതായത് ഭായി, ഇപ്പം ഇവിടെ ഇവിടെ ഉള്ള ഒരു കൂടുതൽ ഞങ്ങൾ ഈ റൂം ഇട്ടിരിക്കുന്നത് തന്നെ അതാണ് ഭായി. നമ്മളോട് രാം ബ്രദറെ, നമുക്ക് എല്ലാം പറഞ്ഞ് ഇവര് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന മുഹമ്മദ് എന്ന് പറയുന്നത് സർവഗുണസമ്പന്നൻ, മനുഷ്യകുലത്തിൽ ഇന്ന് വരെ ലോകത്തുണ്ടായിരിക്കുന്ന, ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ആദം നബി മുതൽ ഇന്ന് വരെ അവസാനം ഭൂമിയിലുണ്ടായ കുഞ്ഞു വരെ നോക്കിയ ഏറ്റവും മഹത്തായ മഹോന്നതനായ ഒരു മനുഷ്യൻ, ലോകാവസാനത്തോളം നിലനിൽക്കുന്ന
നിയമങ്ങൾ ലോകത്തിന് കൊടുത്ത മനുഷ്യൻ. ഇന്ന് ഖുറാനിൽ ഇല്ലാത്ത ഒന്നുമില്ല, ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളാണ് നാസ പോലും കണ്ടുപിടിച്ചിരിക്കുന്നത്. ചന്ദ്രനെ ഒറ്റവെട്ടിന് പിളർത്തിയ ഒരാള്, ബുറാഖ് എന്ന് പറയുന്ന ഒരു അപൂർവ ജീവിയുടെ പുറത്തു കയറി ഒരു രാത്രി കൊണ്ട് സ്വർഗത്തിൽ പോയി മടങ്ങി വന്നൊരാള് ഇന്നൊക്കെ പറഞ്ഞു 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 നമ്മൾ ഇതൊക്കെ കേട്ട് വണ്ടറടിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊരു പ്രവാചകനെ കുറിച്ച്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അനക്കോടിത്തോട്ടം സാറും വർഗീസ് പാസ്റ്ററും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെല്ലാം ഇവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ രാംബായി നമുക്ക് ഇവർ പറഞ്ഞു തന്നതിൽ നിന്നും ഒരു കടുക മണിയോളം സാദൃശ്യമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല മുഹമ്മദ് എന്ന് ഇവരുടെ ഗ്രന്ഥങ്ങൾ, നമ്മൾ ആരുടെ ഒരു ഗ്രന്ഥവും മറ്റൊന്നും ഒരു കോമൺ ആയോ അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റിന്റെയോ പൊതുവെ അല്ലെങ്കിൽ ഒരു എന്നാ ന്യൂട്രൽ ആളുകളുടെ ഗ്രന്ഥങ്ങൾ ഇവിടെ ഇരിക്കുന്ന അനിൽ പാസ്റ്ററോ വർഗീസ് ബ്രദറോ അല്ലെങ്കിൽ അജീഷോ ഇവരാരും എടുക്കാറില്ല, നസാണി പാസ്റ്ററോ ഏബനോ ആരും എടുക്കാറില്ല. ഇവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ് രാംഭായി ഇതിന്റെ വ്യത്യസ്തനായ ഒരു മുഖം. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു പ്രവാചകനെ കാണിച്ച് നമ്മൾ ഇവർ നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൈറ്റിലിന് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു അത്, മനുഷ്യനെന്ന് ഞാൻ ഇൻവേർട്ടർ കോമയിൽ പറയും എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രദർ അവിടെ ലിബിൻ എന്ന് പറയുന്ന ഒരാളുടെ ഡി പി അദ്ദേഹം സംസാരിച്ചോന്ന് എനിക്ക് അദ്ദേഹം അവിടെ എഴുതി വെച്ച് നോക്കിയേ, തിരുനബിയുടെ 10 സവിശേഷതകൾ എല്ലാവരും നോക്കണം, ഞാൻ ലിബിന്റെ ഡി പിയാണ് വായിക്കുന്നത്. അവിടെ അവിടുത്തെ നിഴൽ ഒരിക്കലും ഭൂമിയിൽ പതിഞ്ഞിട്ടില്ല, വിസർജ്യ വസ്തുക്കൾ ഒരാളും കണ്ടിട്ടില്ല, ആ ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടില്ല, പിന്നെ എങ്ങനെയാ ഉള്ളു ചായ കുടിച്ചപ്പോ അത് പോട്ടെ, ഒരിക്കൽ പോലും സ്വപ്ന സ്ഖലനം ഉണ്ടായിട്ടില്ല, പക്ഷെ ഐഷ കഴുകി കളയുന്ന ഹദീസ് ഉണ്ട് അത് പോട്ടെ, ഒരിക്കൽ പോലും കോട്ടവായി ഇട്ടിട്ടില്ല, അതിനകത്ത് പിശാചുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പോട്ടെ, തിരുമുമ്പിൽ നിന്ന് മൃഗങ്ങൾ ഓടിപ്പോവാറില്ല, അത് ചിലപ്പോ ശരിയായിരിക്കും, കാരണം അത് പോട്ടെ ഞാൻ കാരണം പറയുന്നില്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിൽ ജനിച്ചു, കണ്ണുറങ്ങിയാലും ഹൃദയം ഉറങ്ങാറില്ല, അത് സംഭവമാണ് കേട്ടോ, കണ്ണുറങ്ങിയാലും. ഞാനിപ്പോ വായിക്കുന്ന നമ്മുടെ സ്പീക്കർ സ്പാനിൽ ഇരിക്കുന്ന ലിബിന്റെ ഐഡിയാണേ, പ്രൊഫൈൽ ഐഡിയ, കണ്ണുറങ്ങിയാലും ഹൃദയം ഉറങ്ങാറില്ല. തിരിച്ചാണോ, ഹൃദയം ഉറങ്ങിയാലും കണ്ണ് കോഴിക്കൂടിലായിരിക്കും എന്നുള്ളതാണോ? എന്റെ പാസ് ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും, മുന്നിലൂടെ കാണുന്നത് പോലെ പിന്നിലൂടെയും കാണും, അത് പെണ്ണുങ്ങളെ ആയിരിക്കും പോട്ടെ. കൂട്ടത്തിലിരുന്ന് അത് ഉറപ്പാ, കൂട്ടത്തിലിരുന്നാൽ അവിടുത്തെ ചുമലുകൾ ഉയർന്നു കാണും. എന്റെ റാംബായി, റാംബായിക്ക് ഒരു മിനിറ്റ് എന്റെ റാംബായി, റാംബായിക്ക് ബൈറ്റത്തടിച്ച് ചിരിക്കാൻ തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും ഞാൻ ചിരി കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഈ ഡിസ്കഷനിലേക്ക് എന്നെ വരുത്തിയതും ഇതേ ഈ കാര്യമാണ്. ഞാൻ കുറെ നാളുകളായിട്ട് ഇവർ പറയുന്നത്, എൻ്റെ മനസ്സിൽ ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ഐഡിയ ഒന്നുമില്ല. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു ബൈബിൾ ക്ലാസ്സിന് പോകാൻ ഇടയാവുകയും അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈ കാര്യങ്ങൾ, ഈ മുഹമ്മദ് എന്ന വ്യക്തി അത്ര നല്ല ഒരാളല്ല എന്ന് ഇത്രയും രൂക്ഷമായ വിമർശനം ഇപ്പോൾ ഉള്ള പോലെ അവർ നടത്തിയിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞിരുന്നു, ഈ ആള് ഈ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഞാൻ വിചാരിച്ചു ഓ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ ഈ അനിൽ പാസ്റ്ററിനെയും മറ്റുള്ളവരുടെയും യൂട്യൂബ് വീഡിയോസും ഈ ഓരോ ഖുറാനും ഹദീസും ഒക്കെ എടുത്തുള്ള ഈ വിവരണം വായിക്കുന്നത് ഞാൻ കേട്ടത്. ശരിക്കും അന്തം വിട്ടുപോയ ഒരു കാര്യമാണ്, ഇതൊക്കെ വളരെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. അതൊരു ചീത്ത രീതിയിലുള്ള അതിശയം, അൺപ്ലസന്റ് സർപ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇത്രയ്ക്കും ഒരു ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ് അവർ മഹോന്നതൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിലെ ഇവരുടെ എത്തിക്കൽ ലെവൽ എങ്ങനെയാണ്, ഇയാളെ എങ്ങനെ മഹോന്നതനായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ ഇപ്പോഴും അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.